നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ വനിതാ ഐപിഎസ് ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള പോര് നിയമവഴിയിലേക്ക് നീങ്ങുന്നു. തന്റെ സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഡി രൂപയ്ക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട രോഹിണി സിന്ദൂരി വക്കീൽ നോട്ടീസ് അയച്ചു. വിഷയത്തിൽ നിരുപാധികം മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസ് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ മാപ്പ് പറയണമെന്നാണ് രോഹിണി സിന്ദൂരിയുടെ ആവശ്യം. ഈ മാപ്പ് പറച്ചിൽ രൂപയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യണമെന്നും മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ രൂപ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും തനിക്കെതിരായ മറ്റ് പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. രൂപയുടെ പ്രസ്താവനകളും ആരോപണങ്ങളും ഞങ്ങളുടെ കക്ഷിക്ക് വലിയ മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത്. ആരോപണങ്ങൾ അവരുടെ സാമൂഹിക വ്യക്തി ജീവിതത്തിലെ പ്രതിച്ഛായക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കക്ഷിക്കുണ്ടായ മാനഹാനി പണം കൊണ്ട് അളക്കാൻ കഴിയില്ലെങ്കിലും അത് പണത്തിലേക്ക് ചുരുക്കാൻ ഞങ്ങളുടെ കക്ഷി തീരുമാനിച്ചിരിക്കുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരമായി ഞങ്ങളുടെ കക്ഷിക്ക് നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഐപിഎസ് ഐഎഎസ് ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ചേരിപ്പോരിൽ കഴിഞ്ഞ ദിവസം സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും സർക്കാർ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. ഐഎഎസ് ഉദ്യോഗസ്ഥയായ രോഹിണി സിന്ദൂരിയും ഐപിഎസ് ഉദ്യോഗസ്ഥയായ ഡി രൂപയും തമ്മിലുള്ള സോഷ്യൽ മീഡിയ യുദ്ധം സർക്കാരിന് നാണക്കേടുണ്ടാക്കിയതിനെ തുടർന്നാണ് നടപടി. രോഹിണി സിന്ദൂരി ദേവസ്വം കമ്മീഷണറും ഡി രൂപ കർണാടക കരകൗശല വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇരുവരും ചീഫ് സെക്രട്ടറിയെ കണ്ട് പരസ്പരം പരാതിപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർക്ക് സ്ഥലം മാറ്റം നൽകിയത്. എന്നാൽ പുതിയ പോസ്റ്റിംഗ് ഒന്നും നൽകിയിട്ടുമില്ല. ഇരുവരെയും വകുപ്പിൽ നിന്ന് മാറ്റിയതായുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഡി രൂപയുടെ ഭർത്താവും ഐഎഎസ് ഉദ്യോഗസ്ഥനുമായ മുനീഷ് മുദ്ഗലിനെ പബ്ലിസിറ്റി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. വ്യക്തിപരമായ വിദ്വേഷം പൊതു ഇടങ്ങളിലേക്ക് വലിച്ചഴിച്ച രണ്ടുപേർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ആരാഗ് ജ്ഞാനേന്ദ്ര വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം രോഹിണിയുടെ സ്വകാര്യ ചിത്രങ്ങൾ രൂപ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. രോഹിണി ഏതാനും പുരുഷ ഐഎഎസ് ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലൂടെ അയച്ചുകൊടുത്ത ഫോട്ടോകളാണെന്ന് പറഞ്ഞാണ് രൂപ ചിത്രങ്ങൾ പങ്കുവച്ചത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തൻ സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പ് സ്റ്റാറ്റസായും പങ്കുവച്ച ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് രൂപ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ആർക്കാണ് ചിത്രങ്ങൾ അയച്ചു കൊടുത്തതെന്ന കാര്യം പരസ്യമാക്കണമെന്നും രോഹിണി പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും പരാതിയുമായി ചീഫ് സെക്രട്ടറിയെ സമീപിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിലുള്ള സോഷ്യൽ മീഡിയ പോര് തുടരുകയായിരുന്നു.